Hello Internet, welcome to my channel, See the World with Salil. In the background, we have a moment where we are here. And that's GOPRO. That's Madurai Meenakshi Temple in the West Gate. This Madurai is the largest city in the city. This is the largest city in Tamil Nadu. This is a temple city. So, we are Madurai. കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ പല പല സെറ്റിൽമെൻറ്റുകളും വന്നിട്ടുള്ളതാണ്. മധുരൈ ടെമ്പിളിലാണെങ്കിൽ 14 ഗോപുരങ്ങളാണ് ചുറ്റുമുള്ളത്. സൗത്ത് ഗേറ്റ് ആണ് ഇത്. 51.9 meter ആണ് ഈ ഗോപുരത്തിൻ്റെ ഉയരം. ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കും, അത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. 10,000 ഭക്തരാണ് ആ സമയത്ത് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു രഥയാത്രയുണ്ട്, അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ചിത്രയിൽ നിന്നാണ് തമിഴിൽ ആ മാസത്തിന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ രഥയാത്ര കാണണമെന്നുണ്ടെങ്കിൽ ചിത്രൈ മാസത്തിൽ നമ്മൾ മധുരൈ ടെമ്പിളിൽ വന്നാൽ നിങ്ങൾക്ക് അത് കാണാം. ആ ഫെസ്റ്റിവലിൻ്റെ പേര് തിരുക്കല്യാണം ഫെസ്റ്റിവൽ എന്നാണ്. ഈ ശരിക്കും ടെമ്പിൾ കോംപ്ലക്സ് ഇരിക്കുന്നത് 14 ഏക്കറിലാണ്. 4 സൈഡിലും ഇതുപോലത്തെ ഗോപുരങ്ങളുണ്ട്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്തെ വന്നതാണ്. ഇവിടെ ഒരു ഹോട്ടൽ ഗൗരി ഗംഗ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തമിഴ്നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ അമ്പലത്തിൻ്റെ വാർഡിൽ എത്തിയപ്പോഴാണ്, ഇവിടെ വാക്സിനേഷൻ നടക്കുന്നുണ്ട്. സാർ, ഇത് ഇൻട്രോഡ്യൂസ് നെയിം ഡോക്ടർ പ്രഭാകരൻ സാർ. ഡോക്ടർ പ്രഭാകരൻ, ഇപ്പോൾ ഇത് ഇത് വാക്സിൻ ക്യാമ്പയിൻ സാർ. കോവിഷീൽഡ് വാക്സിനേഷൻ ഫോർ 150 മെമ്പേഴ്സ് ഡെയിലി. ഇതൊക്കെ തമിഴ്നാട് ഗവൺമെൻറ്? തമിഴ്നാട് ഗവൺമെൻറ് കോർപ്പറേഷൻ, മധുരൈ കോർപ്പറേഷൻ. മധുരൈ കോർപ്പറേഷൻ വഴി. അപ്പോൾ ഇത് ഫ്രീ തന്നെ സാർ? ഫ്രീ തന്നെ, ഫ്രീ തന്നെ. അപ്പോൾ 2 ദിവസം ഇങ്ങനെ ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് കൊടുക്കാം. കോവിഷീൽഡ് 150 vials, 150 doses ഡെയിലി പെർ ഡേ. പെർ ഡേ 150 doses ആണ് ഇവർ ഒരു ദിവസം ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് തിരുമല നായക്കന്നൂർ പാലസ് എന്ന് പറയും. അതാണ് ഈ കാണുന്ന പാലസ്. 1600s, അതായത് 17th century, 1600-1636 എനിക്ക് തോന്നുന്നത്, ആ സമയത്ത് നിർമ്മിച്ച ഒരു പാലസാണ് ഈ കാണുന്നത്. അത് തിരുമല നായക്കന്നൂർ എന്ന് പറയുന്ന ഒരു രാജാവാണ് ഈ പാലസ് നിർമ്മിച്ചത്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം, അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വലുപ്പം മനസ്സിലാകുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് പാലസ് വാസ് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിങ് 1636 ആണ് കേട്ടോ. പിന്നെ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അത് ഇറ്റാലിയൻ രജപുത്സ് കോമ്പിനേഷനാണ് ഇതിൻ്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. അത് നിങ്ങൾ അത് തമിഴിലും ഉണ്ട്, അതുകൂടാതെ ഇംഗ്ലീഷിലും ഉണ്ട്. അത് നല്ല ഭംഗിയായിരിക്കും. ഈ പില്ലറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, എവിടെയെങ്കിലും കണ്ടതായിട്ട്? നമുക്ക് അകത്ത് കയറി നോക്കാം. ഇവിടെയാണ് ആ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്നത്. നിങ്ങൾക്ക് ഈ തൂണ് കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇത് നമ്മുടെ ബോംബെ സിനിമയിൽ പല ഭാഗങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പാട്ടിൻ്റെ. അരവിന്ദ് സ്വാമിയും മനീഷക്ക് ഒരാളെയും കൂടി ഉള്ളൊരു സോങ് ഇല്ലേ. ആയിരത്തി അറുന്നൂറുകളിൽ ഒരുപക്ഷെ രാജാവ് ഇവിടെ ഇരുന്നിട്ടായിരിക്കും ജനങ്ങളെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. നല്ല വലിയൊരു ഹോളാണിത്. ഇവിടെ നിന്നാൽ നമുക്ക് മുന്നോട്ട് നോക്കിയാൽ ഉണ്ടോ, ഇതാണ് വിഷൻ. അത്രയും ആൾക്കാരെ അവിടെ മുന്നേ കാണാം. ഇതിൻ്റെ അകത്തളത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇതാണ് വ്യൂ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, കാർമേഘങ്ങളുള്ളതുകൊണ്ട് കുറച്ച് മങ്ങിയിട്ടുണ്ട്.
ചുറ്റുമുള്ള തൂണുകളും അതിൻ്റെ ആർക്കിടെക്ചറും ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഈ പാലസിൻ്റെ വലുപ്പം നാലിലൊന്നായിട്ട് ചുരുങ്ങി. പല പല അക്രമങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പഴയ കാലഘട്ടത്തിലുള്ള. ആ സമയത്ത് വിക്കിപീഡിയ നോക്കിയപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ നാലിരട്ടി ഉണ്ടായിരുന്നു ശരിക്കും ഈ പാലസിൻ്റെ വലുപ്പം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോഴും മനസ്സിലാകാത്ത ഈ തൂണുകൾ എന്താ ഇത്രയും വലിയൊരു തൂണുകൾ കൺസ്ട്രക്ട് ചെയ്തെന്നുള്ളത് മനസ്സിലാവുന്നില്ല. നേരത്തെ അവിടെ കണ്ടല്ലോ ഇറ്റാലിയൻ ആൻഡ് രജപുത്ത് കോമ്പിനേഷനാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. മേളിലൊരു നെറ്റ് പോലെ എന്താ ചെയ്തിട്ടുണ്ട് കണ്ടോ, പക്ഷികളകത്തേക്ക് കിടക്കാതിരിക്കാനാണ്. കുറേ പക്ഷികളൊക്കെ വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. പല പല പോസിൽ പല ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് എങ്ക എടുത്തത് കണ്ണാളനെ? കണ്ണാളനെ ഇന്ത പക്കത്തില ഇന്ത ഇന്ത ഹാളില വന്ന് കണ്ണാളനെ എടുത്തത് ഇന്ത ഹാളിലാ? ആമാ ഇത് ഫുള്ള എടുത്തത് ഇന്ത സൈഡില. ഇതൊരു ജിഗർദന്ത എന്ന് പറയും. ജിഗർദന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതൊരു പാലും ബദാമും കൂടി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് പോലത്തെ സാധനമാണ്. ഇത് മധുരയിൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പം മധുരയിൽ വരുന്നവർ ജിഗർദന്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഞാൻ ഏകദേശം ഓരോന്ന് വാങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ജിഗർദന്ത. നന്നായിട്ടുണ്ട്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ മധുരയോട് വിട പറയുകയാണ്. ഇപ്പം നമ്മൾ മധുരയിൽ നിന്ന് ദിണ്ടുകൾ റോഡിലേക്ക് കയറുകയാണ്. ഇന്നലെ നമ്മൾ 263 കിലോമീറ്റർ ആണ് മൊത്തം ട്രാവൽ ചെയ്തത്. തമിഴ്നാട്ടിൽ കോവിഡ് കാരണം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇവിടെ അവധിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ തമിഴ്നാട്ടിലെ പല ടെമ്പിളുകളും മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ അത് ഇനി അടുത്തൊരു യാത്രയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. കൊച്ചിയിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ ആദ്യത്തെ ഫില്ലിംഗ് ആണ് മധുരയിൽ. അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഫില്ല് ചെയ്യുവാണ്. ഏകദേശം ഡീസലിന് എന്താ വില ഇവിടെ? 94.0. നമ്മളിപ്പോൾ ദിണ്ടുകൽ റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മധുരയിൽ നിന്ന്. പെട്ടെന്ന് നമ്മുടെ സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ വയനാട് അവിടുത്തെ ഒരു വണ്ടി കണ്ടപ്പോൾ നോക്കിയതാണ്. എനിക്ക് തോന്നുന്നു വല്ല കേസ് അന്വേഷണത്തിനും വേണ്ടി പോകുന്നതായിരിക്കും ഈ വണ്ടികളൊക്കെ. ശേഷം ഒന്ന് കുഞ്ഞു ജാൻഡോളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. താങ്ക് യു. കാഴ്ചയിൽ തന്നെ നല്ല രസമുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി. ഇന്നലെ തന്നെ അടിപൊളി. അപ്പം ഞാനും ഒന്ന് കഴിച്ചു നോക്കാം കുഞ്ഞൂസ് ജാം റോളിൻ്റെ. അത് താങ്ക് യു, താങ്ക് യു ഫോർ ചേഞ്ചേട്ടനാണ് ഇത് തന്നത്. താങ്ക് യു. ഇപ്പോൾ നമ്മൾ ഒട്ടൻചിത്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഒട്ടൻചിത്രം ബൈപ്പാസ്സാണ്. ഇത് പളനിക്ക് പോകുന്ന വഴിയാണ് മധുരയിൽ നിന്ന്. ഒട്ടൻചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന പല പച്ചക്കറികളും ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ താഴെ ഫുട് സ്റ്റെപ്പ് കണ്ടോ, ഇത് കുറേ ദൂരം നമ്മുടെ കൂട്ടത്തിലുണ്ട്. പളനി അമ്പലത്തിലേക്ക് കാവടിയായിട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന നടപ്പാതയാണത്. ഫുട് സ്റ്റെപ്പ് കുറേ ദൂരം ഉണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ പഴനിയിലെത്തി. നിങ്ങൾക്കെല്ലാവർക്കും പഴനി സുപരിചിതമായിരിക്കും. പഴനി അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ആ കാണുന്നത്. അതുവഴി പോയാൽ പഴനി ക്ഷേത്രത്തിലേക്ക് എത്താം. പഴനി ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ ആ ബസ് സ്റ്റാൻഡ് കാണാം. ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളൊക്കെ ഇവിടെ നിന്ന് പുറപ്പെടും. പഴനി അമ്പലമാണ് അങ്ങ് ദൂരെ കാണുന്നത്. കണ്ടോ, നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നില്ല. നമ്മളിപ്പോൾ അതൊക്കെ പൊള്ളാച്ചി റോട്ടിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊള്ളാച്ചി റോഡാണ്. പൊള്ളാച്ചി റോഡിൽ പഴനി റെയിൽവേ ക്രോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അടുത്തായിട്ടൊരു ഫ്രണ്ടിൻ്റെ ഒരു ഫാമുണ്ട്. ആ ഫാമിൽ നമ്മളിന്ന് പോകുന്നുണ്ട്. പശുവിൻ്റെയൊക്കെ ഫാമാണ്. ഒരു ഡോക്ടറാണ് അവിടെ നടത്തുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വരുന്ന വഴിക്ക് പഴനിയിലെ ഉള്ളിലോട്ട് കയറിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. ഇവിടെ കരിമ്പിൻ്റെ ഇതിൽ നിന്ന് ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ താർ ഇവിടെ കിടപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഓല കൊണ്ട് കെട്ടിയ നല്ല ഭംഗിയുള്ളൊരു വീട്. അതിൻ്റെ സൈഡിൽ അവർ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചിട്ട് അതിൻ്റെ അകവും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇവരുടെ വർക്കേഴ്സൊക്കെ താമസിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഒരു ചെറിയ ഓലയുടെ ഒരു കുടിൽ. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവർക്കുണ്ട്. ഓക്കെ,
വെള്ളം, കുക്കിങ്ങിനുള്ള പാത്രങ്ങൾ, കിടക്കാനുള്ള സൗകര്യം, അതുകൂടാണ്ട് ഫാന് എല്ലാം ഉണ്ട് അവരുടെ. എത്ര വർഷമായിട്ട് നടത്തുന്നുണ്ട് ഇവിടെ? പത്തല്ലേ. ഇതാണോ മറിയോ ശർക്കര എന്നും പറഞ്ഞു ഇതാണോ? ഇത് തന്നെയാണ് മറിയോ ശർക്കര അല്ലേ? പഴനിയിലും വരും മറിയോ ശർക്കര അല്ലേ? ഇത് മൊത്തം കേരളത്തിലേക്കാണ്. ഇന്ന് മുഴുവൻ കേരളത്തിലേക്കാണ്. ഒരു കിലോ ഇവിടെ കൊടുക്കണ 42 രൂപ അല്ലേ? അറുപത് രൂപയാവും. ഇങ്ങനെ സ്ക്വയറായിട്ടാണ് ആ ഇതിനകത്തിട്ടിട്ടത് ശർക്കരയായിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ 2000 കിലോ കരിമ്പെടുത്ത് യൂസ് ചെയ്താലാണ് 200 കിലോ ശർക്കര കിട്ടുന്നതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അതായത് 10%. അതിൻ്റെ ഉള്ളിലെ വെള്ളം മുഴുവൻ വറ്റി 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 നമ്മൾ കണ്ട പോലത്തെ ശർക്കരയായിട്ടത് മാറണം. പൊന്മണി എന്താ ഊര്? ഉടുമ്പലേ. അവർ പറഞ്ഞത് കരിമ്പ് ഇതിനകത്തേക്ക് ഇട്ട് ചതച്ചിട്ട് ഈ ഓസുണ്ടല്ലോ താഴെയുള്ള ഈ ഓസ് അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അങ്ങുള്ള ആ മെഷീനിലേക്ക് തനിയെ ഈ ഓസ് വഴി അവർ പമ്പ് ചെയ്ത് അതിലേക്ക് കൊണ്ടുപോകും. ഏ കാലയിൽ 3 മണിക്ക് സ്റ്റാർട്ട് പണ്ട കരിമ്പ് വന്നിട്ടേ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിട്ടേ ഇരിക്കും. ഇവർ രാവിലെ 3 മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്. കരിമ്പ് ആ സമയത്ത് വരുന്ന പറയണത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ട് ജ്യൂസാക്കി അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും അപ്പുറത്തെ ടാങ്കിലേക്ക്. കണ്ട കയ്യിൽ എടുത്തിട്ട് അത് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി നോക്കും. അങ്ങനെയാണിത് പാകമായോ എന്ന് അവർക്ക് മനസ്സിലാകണത്. പിന്നെ അത് നിറയ്ക്കുന്നത് കണ്ട ഇവിടെ ഒരു പാട് കാണാം. ആ പാടിൻ്റെ അത്രയും കരിമ്പിൻ ജ്യൂസ് നിറയ്ക്കും. എന്നിട്ട് ഇത് ചൂടാക്കി ഇത്രയും വറ്റിക്കും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ അടിവരെയും അടുത്തിട്ട് വരെയും കാണാവുന്ന രീതിയിലായി. അപ്പോൾ ഇതിപ്പോൾ ആയി എന്നാണ് അവർ പറയണത്. അപ്പോൾ ഇപ്പോൾ ഉടനെ ഇത് സൈഡിലേക്ക് മറിക്കും. ഇത് മറിക്കണ്ട, ഇങ്ങനെ തന്നെ വന്നോളൂ അല്ലേ? അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം അവർ ഇതുപോലെ ഈ ഒരു തടി കൊണ്ടുണ്ടാക്കിയൊരു തട്ടുണ്ട് അതിലേക്കിടും. ഇവിടെ നിന്നാണ് ഇവർ ഈ ഒരു ഇതെടുത്തിട്ട് ഈ സ്ക്വയർ സ്ക്വയർ ആയിട്ടുള്ള തടിയിലേക്ക് ഇടുന്നത്. അടുത്ത പ്രാവശ്യത്തെ ജ്യൂസ് വീണ്ടും ഒഴിക്കുകയാണ്. കരിമ്പിൻ്റെ ജ്യൂസാണ് ആ ടാങ്കിൽ കിട്ടിയിരിക്കുന്നത്. ആ ടാങ്കിൽ നിന്ന് ഇതിലേക്ക് വീണ്ടും ഒഴിച്ച് ഇത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആ പടിയിടണേ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്. ആ ഇങ്ങനെയാണ് ആ കരിമ്പിൻ ജ്യൂസ് എടുത്തിട്ട് ശർക്കരയാക്കുന്നത്. തടിയുടെ ഓരോരോ സ്ക്വയർ കണ്ടോ, അതിൻ്റെ ഉള്ളിലോട്ട് ആ ചേട്ടൻ ഒഴിക്കുന്നുണ്ട്. അത് ആ ബ്ലേഡ് വെച്ചിട്ട് ഓരോരോ ഹോളിലേക്കും അവർ നിറയ്ക്കുവാണ്. അത് ആറിക്കഴിയുമ്പോഴത്തേക്ക് അത് ശർക്കരയായിട്ട് മാറും. നമ്മളങ്ങനെ പഴനിയിലെ ശ്രീ സുബ്രഹ്മണ്യ കോളേജ് ഓഫ് എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കണുണ്ടാവും എന്തിനാ ഇങ്ങനെ കോളേജ് കാണിക്കണമെന്ന്. വേറൊന്നുമല്ല, ഇത് ഞാൻ പഠിച്ച കോളേജാണ്. 2001 തൊട്ട് 2004 വരെ ഈ കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങൾ. പോണ വഴിക്ക് ഒരു സൂര്യകാന്തി പാടം കണ്ടതാണ്. നമ്മളിതുപോലെ സൂര്യകാന്തിയുടെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ചേർത്തലയിലെ ഒരു കർഷകൻ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് സൂര്യകാന്തി കൃഷി ചെയ്തത്. ആ വീഡിയോ കാണാത്തവരെ ഞാൻ ലിങ്ക് മേളിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. ഇനി അങ്ങോട്ട് മുഴുവൻ സൂര്യകാന്തി പാടമാണ്. നേരത്തെയും കുറേ ഉണ്ടായിരുന്നു. അപ്പുറത്ത് വാഴത്തോട്ടമുണ്ട്, നല്ല ഭംഗിയുണ്ട് സൂര്യകാന്തി ഇങ്ങനെ നിൽക്കുന്നതാണ്.
പോരിന് പോണ കോഴിയാന്ന് തോന്നണത് കണ്ടാ, നല്ല നീട്ടും കഴുത്തൊക്കെ നോക്കിയ ചണ്ടക്കോഴി, ചണ്ടക്കോഴി അല്ലേ.